നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറണ്ട് അഫെയേഴ്സിലെ ഡിസംബർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫെയേഴ്സ് ആണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം രാജ്യാന്തര എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നാണ് ഇന്റർനാഷണൽ എയ്ഡ്സ് ഡേ എന്നാണ് ഡിസംബർ ഒന്നാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഏതു പേരിലാണ് ചുഴലിക്കാറ്റായിട്ട് അറിയപ്പെടുന്നത് കുറവി ചുഴലിക്കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദമാണ് ബുറവി ചുഴലിക്കാറ്റ് എന്താണ് ബുറവി ചുഴലിക്കാറ്റായിട്ട് മാറുന്നത് എന്താണ് ബുറവി ചുഴലിക്കാറ്റായിട്ടാണ് മാറുന്നത് എന്ന് ഓർത്തുവെക്കുക ഈ അടുത്ത് സംസ്ഥാന സർക്കാർ രണ്ട് വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ കരാർ കമ്പനിയുടെ പേരെന്താണ് പി ഡബ്ല്യു സി ഈ അടുത്ത് സംസ്ഥാന സർക്കാർ രണ്ട് വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ കരാർ കമ്പനിയുടെ പേരാണ് പി ഡബ്ല്യു സി അഥവാ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നത് അതായത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ സർക്കാരിൻ്റെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ നിയമിച്ച ഒരു കരാർ കമ്പനി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അതിനാണ് ഐ ടി പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ രണ്ട് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ സ്പേസ് പാർക്കിൻ്റെ ചുമതല ആർക്കാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് അതായത് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അതായത് കെ എസ് ഐ ടി ഐ എല്ലിനാണ് സ്പേസ് പാർക്കിൻ്റെ ചുമതല എന്ന് ഓർത്തുവെക്കുക അടുത്തത് ദക്ഷിണ നാവികസേനയുടെ മേധാവി ആരാണ് വൈസ് അഡ്മിറൽ എ കെ ചാവലയാണ് ആരാണ് വൈസ് അഡ്മിറൽ എ കെ ചാവ്ലെയാണ് ദക്ഷിണ നാവികസേനയുടെ മേധാവി അതായത് കൊ കൊച്ചി കപ്പൽശാലയിൽ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലുണ്ട് അതിലെ പ്രധാന പ്രൊപ്പൽഷൻ പ്ലാന്റിൻ്റെ ട്രയൽ ഈ പറയുന്ന ദക്ഷിണ നാവികസേനാ മേധാവിയായ വൈസ് അഡ്മിറൽ എ കെ ചാവലയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടതാണ് കൊച്ചി കപ്പൽശാലയിൽ േനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന്റെ ഒരു ഭാഗത്തിന്റെ ട്രയലുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പറയുന്നത് ഓർത്തുവെക്കുക ദക്ഷിണ നാവികസേന ആരാണ് വൈസ് അഡ്മിറൽ എ കെ ചാവ്ലയാണ് മെറിയം വെബ്സ്റ്റർ ഡിസൈൻ ഡിക്ഷണറിയുടെ ഓൺലൈൻ പതിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ വ്യക്തികളെ ലോകത്ത് തിരഞ്ഞ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പാൻറ്റമിക് എന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് തിരഞ്ഞ വാക്കാണ് സെർച്ച് ചെയ്ത വാക്കേതാണ് പാൻറ്റമിക് ആണ് അഥവാ മഹാമാരിയാണ് അതായത് ഈ വർഷം ലോകം നിഘണ്ടുവിൽ ലോകം നിഘണ്ടുവിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കേതായിരിക്കും അതാണ് ഈ പറയുന്ന പാൻറ്റമിക് അഥവാ മഹാമാരി അതായത് മറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയുടെ ഓൺലൈൻ പതിപ്പ് പ്രകാരമാണ് ഈ വാക്കാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് അടുത്തത് കോവിഡ് നയൻറ്റീനെ മഹാമാരിയായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് പ്രഖ്യാപിച്ചത് അത് ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് പതിനൊന്നിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് കോവിഡിനെ മഹാമാരിയായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ നിന്ന് ഉത്ഭവിച്ച പാൻഡമിക് എന്ന വാക്ക് ആ ഒരു വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കൂടെ ഓർത്തുവെക്കുക ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ നിന്നാണ് പാൻഡമിക് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് അടുത്തത് ടിബറ്റിൽ ഏത് നദിയിലാണ് ജലവൈദ്യുത പദ്ധതിക്കായി ഡാം പണിയാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ജലവൈദ്യുത പദ്ധതിക്കായിട്ട് ഡാം പണിയാൻ വേണ്ടി ചൈന ഒരുങ്ങുന്നത് അടുത്ത വർഷം മുതൽ ചൈന നടപ്പാക്കുന്ന പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഡാം നിർമ്മാണം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക അതായത് ചൈനയിൽ ഇപ്പോൾ പതിനാലാമത്തെ പഞ്ചവത്സര പദ്ധതി അടുത്ത വർഷം ആരംഭിക്കുകയാണ് ആ ഒരു വർഷത്തെ ആ ഒരു പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലെ ഡാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് കൂടുതലും ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താനോ നിയന്ത്രിക്കാനോ ഡാം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ എന്നോട് ഒന്ന് ഓർത്തുവെക്ക അടുത്തത് ഈ അടുത്ത് വധിക്കപ്പെട്ട ഇറാന്റെ പ്രതിരോധ ഗവേഷണ പദ്ധതികളുടെ തലവനും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മൊഹസീൻ ഫക്രിസാദെ ആണ് ആരാണ് മൊഹസീൻ ഫക്രിസാദെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹം ഇറാന്റെ പ്രതിരോധ ഗവേഷണ പദ്ധതികളുടെ തലവനും അതുപോലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനുമാണ് മൊഹസിൻ ഫക്രിസാദെ അതുപോലെ ഇറാന്റെ ക്യാപിറ്റൽ ഏതാണ് ടെഹ്റാൻ ആണ് അതുപോലെ ഇദ്ദേഹത്തെ വധിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ് അല്ലെങ്കിൽ ആക്രമണം നടന്ന എവിടെയാണ് അബ്സാദിലാണ് എവിടെയാണ് അബ്സാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്രമണം നടന്നത് ഇദ്ദേഹത്തിന് ഇറാന്റെ രഹസ്യ അണുബോംബ് നിർമ്മാണ പദ്ധതിയുടെ കാർമ്മികൻ എന്നാണ് ഇദ്ദേഹത്തെ യു എസും ഇസ്രായേലും കരുതുന്നത് അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്നാണ് പറയുന്നത് അപ്പോഴ് ഓർത്തുവെക്ക് ഇദ്ദേഹത്തിന്റെ പേര് മൊഹസീൻ ഫക്രിസാദയാണ് അദ്ദേഹം ഇറാനിലെ പ്രതിരോധ ഗവേഷണ പദ്ധതികളുടെ തലവനും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനുമാണ് അടുത്തത് ഡിയേഗോ മറഡോണയെ ചികിത്സിച്ചോ പേരെന്താണ് ലിയോ പോൾഡോ ലുക്യു എന്നാണ് അതാണ് ലിയോ പോൾഡോ പോൾഡോ ലുക്യു എന്നാണ് അർജന്റീന ഫുട്ബോൾ ഇതിഹാസമായ ഡിയേഗോ മറഡോണയുടെ ചികിത്സിച്ച ഡോക്ടർ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ ചിലരൊക്കെ ഈ ഡോക്ടറിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കാര്യമാണ് കാരണം ഡിയേഗോ മറഡോണ എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നറിയാം അതുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ചികിത്സിച്ച ഡോക്ടറിന്റെ പേരെന്താണ് ലിയോ പോൾഡോ ലു ക്യൂ എന്നാണ് ഇന്ന് നമുക്ക് റീ കണക്ട്വൻ്റി ട്വൻ്റി കറണ്ട് അഫയേഴ്സ് നോക്കാം അതിനു മുമ്പ് ഈ പറയുന്ന എണ് അക്കാഡമി ടെൻത് ലെവൽ പ്രില പ്രിലിംസിന് വേണ്ടി അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ പി യൂൺ എക്സാമിനും അതുപോലെ എൽ ഡി സി എക്സാമിനും എല്ലാം കൂടെ കൂട്ടിയുള്ള ടെൻത് ലെവൽ പ്രിലിംസിന് വേണ്ടി ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെയാണ് കോഴ്സ് എടുക്കുന്നത് ഡിസംബർ സെക്കൻഡിനാണ് ആരംഭിക്കുന്നത് അതായത് ഇന്നാണ് ആരംഭിക്കുന്നത് അറുപത് ദിവസത്തെ കോഴ്സാണ് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക സിലബസ് ക്ലാസ്സുകൾ തന്നെയാണ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അതുപോലെ നിങ്ങൾക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ നിഖില ടെൻ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും നിഖില ടെൺ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇനി പുതിയതായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കാണണമെങ്കിലും ഒരു റെഫറൽ കോഡ് ആവശ്യമുണ്ട് അപ്പോഴാ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് നിഖില എന്ന് പറയുന്ന റെഫറൽ കോഡ് ഇനി എണ്ണക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എണ്ണക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ കേരള പി എസ് സി എന്ന് പറയുന്ന കോഴ്സ് തന്നെ സെലക്ട് ചെയ്യുക നമുക്ക് ഫ്രീ ലൈവ് ഒക്കെ കുറേ അധികം അവൈലബിൾ ആണ് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ സോഴ്സസും യൂട്ടിലൈസ് ചെയ്യുക നമുക്കിനി റീകളക്ട്വൻ്റി ട്വൻ്റി കറണ്ട് അഫേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് വിന്നർ ആരാണ് രിയേഗെ ലൂക്കസ് റെജ്നിവെൽഡാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് വിന്നർ ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ട്വൻ്റി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് വിന്നറാണ് മരിയേഗെ ലൂക്കാസ് റജ്നിവെൽഡ് എന്നത് അദ്ദേഹത്തിനെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് വിന്നർ ആക്കിയ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്ന ബുക്കാണ് ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്ന ബുക്കാണ് മരിയേഗെ ലൂക്കാസ് റജ്നിവേൽഡിനെ രണ്ടായിരത്തി ഇരുപതിലെ ഇൻ്റർനാഷണൽ ബുക്ക് ൈസിന് അർഹനാക്കിയത് ഇന്ത്യയിലെ ലോംഗസ്റ്റ് റിവർ റോപ്പ് വേ എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗുവാഹത്തി ആസാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ എവിടെയാണ് ഗുവാഹത്തി ആസാമിലാണ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ പ്രസിഡന്റ് ആരാണ് പ്രണവ് കുമാർ മുഖർജിയാണ് അദ്ദേഹം ഈ അടുത്ത് അന്തരിക്ക് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ പ്രസിഡന്റ് ആണ് പ്രണവ് കുമാർ മുഖർജി ദി ടെർബുലന്റ് ഇയേഴ്സ് എന്ന ബുക്ക് ആരുടേതാണ് പ്രണവ് കുമാർ മുഖർജിയുടേതാണ് ദ ടെർബുലന്റ് ഇയേഴ്സ് അതായത് ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പ്രസിഡന്റ് അതുപോലെ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ളവരൊക്കെ അന്തരിക്കുമ്പോൾ അവരുടെ പ്രധാന ബുക്കുകളൂടെ നമ്മൾ പഠിച്ചു വെക്കണം പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ദി ടെർബുലൻ്റ് ഇയേഴ്സ് എന്ന ബുക്ക് ആരുടേതാണ് പ്രണവ് കുമാർ മുഖർജിയുടേതാണ് ജഡ്ജിമാരെ വിമർശിച്ചതിന് കോടതി അലക്ഷ്യ കുറ്റം സുപ്രീം കോടതി ചുമത്തി ഒരു രൂപയൊക്കെ പിഴയിട്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ പ്രശാന്ത് ഭൂഷണാണ് ജഡ്ജിമാരെ വിമർശിച്ചതിന് കോടതി അലക്ഷ്യ കുറ്റം സുപ്രീംകോടതി ചുമത്തിയത് പ്രശാന്ത് ഭൂഷണാണ് ഫ്രഷ് മീൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ജോയി സെബാസ്റ്റിൻ ആണ് ഫ്രഷ് മീൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ജോയി സെബാസ്റ്റിൻ ആണ് അടുത്തത് എല്ലാവരും തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യാൻ നോക്കുക കാരണം ഇത് ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചാണ് പുതിയ പുതിയ നല്ല നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം വരുന്നത് അപ്പോഴും മാക്സിമം തന്നെ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇന്ന് നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഗോഡ് മദർ ഓഫ് കാർഡിയോളജി എന്നറിയപ്പെടുന്നത് ആരാണ് ഗോഡ് മദർ ഓഫ് കാർഡിയോളജി എന്നറിയപ്പെടുന്നത് ആരാണ് ആ വ്യക്തി ഈ അടുത്ത് അന്തരിയ്ക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രണ്ടിൻ്റെ പ്രാധാന്യം എന്താണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രണ്ടിൻ്റെ പ്രാധാന്യം ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാധാന്യമാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രണ്ടിൻ്റെ പ്രാധാന്യം എന്താണ് ട്രസ്റ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് പി ടി ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അടുത്തത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സമഗ്ര പരിശീലനത്തിനും കാര്യശേഷി വർധനവിനുമായിട്ട് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സമഗ്ര പരിശീലനത്തിനും കാര്യശേഷി വർദ്ധനവിനുമായിട്ട് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് അത് കേരളത്തിലാണ് വന്നത് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അത് ഏതാണ് ഈ പറയുന്ന പതിനഞ്ചാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് കേരളത്തിൽ വന്നൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്നും പറയുന്ന പോലെ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക അതുപോലെ ഏതെങ്കിലും ദിവസത്തെ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്തത് കണ്ട് കണ്ടു നോക്കുക കാരണം ഡെയിലി തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ആയി പോവുക അതുപോലെ മറ്റ് ക്ലാസ്സുകളിലും ചാനലിൽ അവൈലബിൾ ആണ് അതും മറക്കാതെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ മറക്കാതെ തന്നെ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറൻറ്റ് ഫേസ് ആയിട്ട് കാണാം താങ്ക് യു